ഹലോ എവറിവൺ അൻ അസ്സലാമു അലൈക്കും എവറിവൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കിഡിലൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈദൊക്കെ വരുമല്ലോ, അപ്പോൾ ഈദായാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു അറബിക് റെസിപ്പിയാണ്, ബുഖാരി റൈസ് എന്നാണ് ഇതിന് പറയാറുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയാണ്, നിഷാന ടേസ്റ്റി ഹട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 5 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സെല്ല ബസ്മതി റൈസ് എന്ന് പറയുന്നത് നമ്മൾ കബ്സ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ റൈസ് തന്നെയാണ്. ഞാനിവിടെ കറാമിയുടെ ബുഖാരി റൈസാണ് ഉപയോഗിക്കാറുള്ളത്. പൊതുവേ കബ്സയ്ക്കും മന്തിക്കും ഇത്ര അറബി റൈസിനൊക്കെ അത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, സ്കിന്നോട് കൂടി എടുത്തിട്ടുള്ളത്. അത് ഒട്ടും നിർബന്ധമല്ല കേട്ടോ, സ്കിന്ന് വേണമെന്നുള്ളത്. പിന്നെ വേണ്ട ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലും മതി. പാൻ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് ക്യാരറ്റിൽ കുറച്ചൊന്ന് ഇട്ടിട്ടൊന്ന് പിന്നെ എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണ്, കാരണം അത് പിന്നീട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഇതൊരു ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതൊന്ന് കോരി എടുക്കുകയാണ്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് വഴച്ചിട്ട് കുറച്ചൊരു മുരിഞ്ഞ പോലെ അല്ലെങ്കിൽ നിറഞ്ഞ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഒരു ലെവലിൽ എത്തണം കേട്ടോ. കുറച്ചൊരു ഗോൾഡൻ കളറിൻ്റെ അടുത്തേക്ക് എത്തുന്ന പോലുള്ള എങ്കിൽ മാത്രമേ ആ ഫ്ലേവർ ശരിക്കും വരുള്ളൂ. ഉള്ളി ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 2 ക്യാരറ്റാണ് ഉള്ളത്. ക്യാരറ്റൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ്, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. അപ്പം ഞാൻ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പൊതുവേ ഇതിന് സ്കിന്നോട് കൂടിയിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ അതില്ലാച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിക്കൻ ഇതിലിട്ടിട്ട് ഇങ്ങനെ എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 5 ഗ്ലാസോളം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ഗ്ലാസ് വെള്ളമാണല്ലോ ഇതിന് വേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം ഈ ചിക്കനിൽ നിന്ന് വെള്ളം എന്തായാലും കുതിർന്ന് വരുമല്ലോ. തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സോറി തക്കാളിയുടെ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ തക്കാളിയുടെ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, അപ്പോൾ അതും ഇട്ട് കൊടുക്കണം. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. പിന്നെ വേണം ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, അപ്പോൾ അതിനൊരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു സമാധാനത്തിന്. അപ്പം ഓൾറെഡി ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും, പക്ഷെ എന്നാലും ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അപ്പം നിങ്ങളിങ്ങനെ ചിക്കൻ വെച്ച് ചെയ്യുന്നില്ല, വെറും റൈസായിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഇത്ര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വരാനുള്ള സമയമായിട്ടുണ്ട്. 1-8 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം 8 മിനിറ്റൊക്കെ മതിയാവും, അപ്പോഴേ അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വരും. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ ഇത് ഇത്രയാണ് വെള്ളം, നമുക്ക് ഏകദേശം കണക്കറിയാലോ. അപ്പം 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഇനി ബാക്കി വെള്ളം കൂടെ ഒഴിച്ചെടുക്കണം. അപ്പോൾ അതേ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നിട്ട് എടുത്ത് വേവിച്ചെടുക്കുകയാണ്. ചോറിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് തിള വരുമ്പോഴേക്കും ചിക്കനിലേക്കുള്ള മാരിനേഷനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 3 അല്ലി വെളുത്തുള്ളി, ചിക്കൻ സ്റ്റോക്കിന് ചെറിയൊരു കഷ്ണം കബ്സയുടെ മസാല അല്ലെങ്കിൽ അറബിക് മസാല ഏതായാലും വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഒരു ചെറിയ ജീരകം ഇത്തിരി 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. നിങ്ങൾക്കിനി പുളി അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനത് ചെയ്തിട്ടില്ല, കാരണം ഈ തക്കാളിയിൽ തന്നെ കുറച്ചൊരു പുളിപ്പ് ഉണ്ടാവും.
ഒരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഈ ചിക്കനിലേക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. പിന്നെ ഓൾറെഡി ഇത് കുറച്ച് ഉപ്പുണ്ട്, കാരണം ആ വെള്ള ഉപ്പുള്ള വെള്ളത്തിലാണല്ലോ നമ്മളിതിങ്ങനെ പുഴുങ്ങിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കബ്സ മസാലയോ അല്ലെങ്കിൽ അറബിക് മസാലയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല തേക്കണം എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സാധാരണ നമ്മുടെ കര മസാല ഉണ്ടെങ്കിൽ അതൊന്ന് തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു ഫ്ലേവറാണ് വരാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോറൊന്ന് തിളച്ച് പരുവായി വന്നിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക്, പട്ട ഒരു മൂന്നാല് കഷ്ണം, പിന്നെ കുറച്ചൊരു മല്ലി, വളരെ ഒരു ടീസ്പൂണോളം മല്ലി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാൻ അല്ലാത്ത ഇടുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതലത് വേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ദമ്മിടണം. അതിനു മുമ്പ് ക്യാരറ്റ് ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി വെക്കുകയാണ്. അപ്പം ഇനി ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഡ്രൈയിൽ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതേ ചിക്കനും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും തക്കാളി അതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനപ്പോൾ ചിക്കൻ്റെ അതേ മസാല തന്നെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് തിരുമ്മിയിട്ട് അതിലിടുകയാണ്. അപ്പോൾ ഞാനിത് ഓവനിലാണ് വെക്കുന്നത്. ഓവനിൽ നിന്ന് വെക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ഫ്രെയിം പാനിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 200°C ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ് കേട്ടോ. അതിൽ ഞാനൊരു 40 മിനിറ്റാണ് ഇത് വേവിക്കാൻ വേണ്ടി എടുത്തത്. അത്യാവശ്യം വെന്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്ര മതി. അത് തന്നെ കുറച്ച് അധികമായിരുന്നു കേട്ടോ ശരിക്കും, കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വെന്തിട്ടുണ്ടായിരുന്നല്ലോ, പുഴുങ്ങിയതാണല്ലോ അതുകൊണ്ട് തന്നെ. അപ്പോൾ അതേ എൻ്റെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇതുപോലൊരു ടർക്കി എടുത്തിട്ട് ഞാനൊന്ന് മൂടി വെക്കുകയാണ്, കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട്. കറി റൈസ് പൊതുവേ ചട്ടനിയുടെ കൂടെയാണ് കഴിക്കാറുള്ളത്, അങ്ങനെല്ലാണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയുടെ കഷ്ണം, പിന്നെ ഒരു സവാളയുടെ ചെറിയ കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് പുളിക്ക് വേണ്ടി ഇത്തിരി വിനേഗർ കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ശരിക്കും ചട്ടനിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതേ അപ്പോഴേക്കും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കബ്സയും മന്തിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇത് ഒന്നും കൂടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ റൈസ് ഇഷ്ടമാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിയപ്പോൾ. വളരെ ഈസിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ പെരുന്നാളിനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അധികമൊന്നുമില്ലല്ലോ ഇനി പെരുന്നാളിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.